ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ഏവംഗലോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരുവിന് സാധിക്കുകയില്ല ദൈവത്തെയും ദ്രവ്യത്തെയും സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന വേദഭാഗമാണ് ഇന്നത്തെ ഏവെങ്കിലും ഭാഗമായിട്ട് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ വേദോത്സവം പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകളുണ്ട് നമുക്കറിയാം ആ പത്ത് കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഒന്ന് ആമത്തെ കൽപ്പന നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പത്ത് കൽപ്പനകളെ രണ്ട് കൽപ്പനകളായിട്ടാണ് യേശു സംഗ്രഹിച്ചിരിക്കുന്നത് ഒന്ന് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക രണ്ട് തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ പഴയ നിയമത്തിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നതും പുതിയ നിയമത്തിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നതും എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവമാദിയിൽ മനുഷ്യനെ അണുമെണ്ണുമായി സൃഷ്ടിച്ച് ഏതെന്തോട്ടത്തിൻ്റെ അധിപരായി അവരെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം യഹോവയായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും ജീവിക്കുവാൻ അവരെ ചുമതലപ്പെടുത്തുകയാണ് എന്നാൽ മനുഷ്യൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അവരെ ഏതെന്തോട്ടത്തിന് ദൈവം നമ്പ്ര പുറത്താക്കുന്നു പഴയ നിയമത്തിലെ എല്ലാ വേദപുസ്തക കഥാപാത്രങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠ മഹത് വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാം ഉൽപ്പത്തിയ പുസ്തകം പന്ത്രണ്ട് അധ്യായം ഒന്നാം വാക്യം നമ്മൾ കാണുന്നു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിശ്വാസം മാത്രം കൈമുതലാക്കിയിട്ടുള്ള അബ്രഹാം പരിപൂർണമായി കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക് ദൈവത്തെ വിളികേട്ട് പുറപ്പെടുന്ന അബ്രഹാമിനെ പോലെയുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മോശ ഭാഗ്ദത്ത് നടായ കാനാൻ ദേശത്തേക്ക് ഇസ്രേൽ ഇസ്രയേൽ ജനതയെ ഈജിപ്തിൻ്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് പ്രത്യാശിയുടെ തീരത്തേക്ക് കനാൻ ദേശത്തേക്ക് നയിക്കുന്ന മോശയെ നമ്മൾ കാണുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശ്രേഷ്ഠ വ്യക്തികൾ ഏലിയ ഏലീശ അബ്രഹാം ഇസാക്ക് യാക്കോബ് ഇങ്ങനെ പിതാക്കന്മാരുടെ പ്രവാചകന്മാരുടെ എല്ലാം നീണ്ട നിര ദൈവത്തെ അങ്ങേറ്റം പിൻവറ്റുന്നവരുടെ നിര നമ്മൾ കാണുന്നു എന്നാൽ അതുപോലെ തന്നെ വഴിതെറ്റിപ്പോകുന്ന ആളുകളുടെയും നീണ്ട നിര നമ്മൾ കാണുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പന്ത്രണ്ട് സ്ലേഹന്മാർ പ്രത്യേകമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവിളി ലഭിച്ച ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയി ദൈവജനത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും നന്മയുടെ സുവിശേഷം പ്രചരിപ്പിക്കുവാന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാൽ അവരിൽ നിന്നും യുദാസ് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി കർത്താവിന് ഉറ്റിക്കൊടുത്തുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരി ദ്രവ്യത്തെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ജീവിതം നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ കാണുന്നുണ്ട് ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഒരുപാട് ആളുകളുടെ ജീവിതം ജീവനും നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെയും ദൈവത്തെ പിൻപറ്റുന്നവരെയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു ഭൗതികമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി അവസാനം നാശത്തിലേക്ക് എത്തുന്നവരെയും കാണാൻ വേണ്ടി കഴിയും നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരുപാട് ആളുകൾ ദൈവീകമായ ആത്മീയമായ ജീവിതം നയിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെയുള്ളവരെക്കാളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഭൗതികമായ ജീവിതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നാശത്തിലേക്ക് എത്തുന്നവരെയാണ് കലഹം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് കവി പാടിയതുപോലെ പലപ്പോഴും നിന്ന് പെട്ടുപോകുന്നത് പണം പണ്ണ് മദ്യം ഡബ്ല്യു പ്ലസ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഈസ് ദ കോസ് ഓഫ് ഓൾ പ്രോബ്ലംസ് എന്ന് പറയും വെൽത്ത് പ്ലസ് വിമൻ പ്ലസ് വൈൻ ഇതൊക്കെയാണ് ഇന്നത്തെ പല മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകറ്റി ഭൗതികമായ ജീവിതത്തിലേക്ക് അവരാകർഷിക്കുന്നതും അവസാന നാശത്തിലേക്ക് എത്തിക്കുന്നതും ഈ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം മോൻസൻ മാവുങ്കൽ അറിയാം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പണത്തിനോടുള്ള ആർത്തി മൂത്ത് അദ്ദേഹം കട്ടിക്കൂട്ടുന്നതായിട്ടുള്ള കോപ്രായങ്ങൾ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മത ചിന്തകന്മാരെ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരെയൊക്കെ പറ്റിച്ച് ഈ വലിയൊരു കൊടീശ്വരൻ എന്നുള്ള ഭാവേനെ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ക്രിസ്ത്യാനികളെയൊക്കെ ആകർഷിക്കത്തക്ക നിലയിൽ മോശയുടെ വടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് യേശുവിനെ ഒറ്റ ഒറ്റക്കൊടുത്ത മുപ്പത് വെള്ളിക്കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകളെയും അദ്ദേഹം ഒരുപാട് ആളുകളെ പറ്റിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ ഇങ്ങനെയൊക്കെ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന ഭൗതികതയുടെ പിന്നാലെ പോകുന്ന ആളുകൾ അവസാനം എത്തിപ്പെടുന്നത് എവിടെയാണ് ഇപ്പോൾ അദ്ദേഹം പോലീസിൻ്റെ കയ്യിലാണ് ഇനി ജയിലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഇരുട്ടറകളിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അതുപോലെ തന്നെ ഭൗതികമായ സമ്പത്ത് പോലെ തന്നെയാണ് മറ്റൊരു വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ കലഹം മൂലം കാമിനി മൂലം ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു കൂടെ ഒരു കുട്ടിയെ അതിമൃഗീയമായി കൊല്ലുന്ന കൊല്ലുന്നൊരവസ്ഥ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് നട്ട പട്ടാപ്പകല് നടുറോഡിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലുന്നു അതിനു മുമ്പൊരു ഒരു ചെറുക്കൻ വേറൊരു പെൺകുട്ടിയെ എന്താ പറയുന്നു വെടിവെച്ച് കൊല്ലുന്നു വാൾ കൊണ്ടു കൊല്ലുന്നു വെടികൊണ്ട് വെടിവെച്ച് കൊല്ലുന്നു വിഷം കൊടുത്തു കൊല്ലുന്നു ബോംബെറിഞ്ഞ് കൊല്ലുന്നു ഇങ്ങനെയൊക്കെ മനുഷ്യനെ ആപത്തുകളിലേക്കും വിപത്തുകളിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും അതിൻ്റെയൊക്കെ സുഖത്തിന് പിന്നാലെ പോകുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ അവരൊക്കെ അവസാനം എവിടെയാണ് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് അവരൊക്കെ അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ് നാശത്തിൻ്റെതായിട്ടുള്ള പാതയിലേക്കാണ് എത്തിക്കുന്നത് എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്നും ഓർക്കപ്പെടും അവരെ എന്നും പ്രകാശിക്കുന്ന ദീപങ്ങളായിത്തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലും നമ്മുടെ ചരിത്രങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് നമ്മൾ ഓർക്കുന്ന എസ് എൽദോമാർ ബസേലിയോസ് ബാവാ തിരുമേ മലങ്കരയിൽ അദ്ദേഹം പതിമൂന്ന് ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു പോയതാണ് എങ്കിൽ കാലം ചെയ്തു പോയതാണ് എങ്കിൽ തന്നെയും ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ജനഹൃദയങ്ങളിൽ സജീവമായി നിലനിൽത്ത നിലനിൽക്കത്തക്ക നിലയിൽ നന്മയുടേതായ ആ ഒരു അന്തരീക്ഷത്തിൽ വിശുദ്ധിയുടേതായ ഒരു അന്തരീക്ഷത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പതിമൂന്ന് ദിവസം മാത്രം മുമ്പ് നമ്മുടെ ദേശത്ത് മലങ്കരയിൽ താ ജീവിച്ചിരുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത കൊണ്ട് എത്ര ആളുകൾക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത് നമ്മുടെയൊക്കെ തന്നെയും ജീവിതം ഭൗതികമായി നശിച്ചു പോകുന്നതിൻ്റെ പിന്നാലെ പോകാതെ ആത്മീയമായി എന്നും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പിന്നാലെ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്താ പറയുന്നുണ്ട് ഹോബിയെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല ദൈവത്തെ എപ്പോഴും നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവം കൂടെയും നാം ദൈവത്തോടു കൂടിയുമുള്ള ജീവിതം നയിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അത് ഏറ്റവും പ്രകാശപൂരിതമായിട്ടുള്ളൊരു ആ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും അതിന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ